പ്രിയങ്കരനായ ഗാന്ധിയൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി ഹരിഹരൻകുമാർ, പ്രിയപ്പെട്ട സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഗാന്ധിയൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഇവിടെ പോയ ശേഷം പല പൊതുപരിപാടികൾക്ക് ക്ഷണം കിട്ടിയെങ്കിലും വരാൻ സാധിച്ചില്ല. ഇത് ഈ ഒരു അവസരം എന്ന് പറയുന്ന ഗാന്ധിയൻ തോട്ട്, ഗാന്ധിയൻ തിങ്കിങ് എന്നുള്ളത് ചെറുപ്പത്തിലെ വേരുറച്ചു പോയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിയാണ്. ഏതോ കാലത്ത് ഗാന്ധിയുടെ ചിത്രങ്ങളും ഗാന്ധിസവും ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻസും ഒക്കെ അറിയാനുള്ള അവസരങ്ങൾ കിട്ടി സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ. അപ്പൊ അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കാം ഗാന്ധി ഒക്ടോബർ 2 ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിൽ ചെറുപ്പം മുതലേ പങ്കെടുക്കാറുണ്ട്, വായനശാലകളിൽ, നാട്ടുമ്പുറത്തെ പരിപാടികളിൽ അങ്ങനെയൊക്കെ. അന്നൊക്കെ ഒരു സ്വീറ്റ്, ഒരു ലഡു, പിന്നെ ചെറിയ പ്രസംഗങ്ങൾ, അതിൽ എന്തെങ്കിലും സ്റ്റക്ക് ചെയ്യും. പക്ഷെ ഇതിപ്പോ ഞാനിവിടെ ഓർക്കാൻ കാരണം, അന്നൊക്കെ സ്റ്റുഡൻസ് എന്ന് പറയുന്നവര് ഈ പരിപാടികൾക്കൊക്കെ തന്നെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമായിരുന്നു ഇതുപോലത്തെ ഗ്യാദറിങ്ങളിൽ ധാരാളം ഉണ്ടാവുക. മാത്രമല്ല അവരൊക്കെ വളരെ സന്തോഷവാന്മാരുമായിരുന്നു, വളരെ ഹാപ്പിയാണ്. അതൊരു മരണമാണെങ്കിലും, അതൊരു അവാർഡ് ദാന ചടങ്ങാണെങ്കിലും, ഒരു ആഘോഷമാണെങ്കിലും, അവിടെ കുട്ടികൾ അങ്ങ് കൂടും, വിദ്യാർത്ഥികൾ കൂടും, ചെറുപ്പക്കാർ കൂടും, അത് ഏറ്റവും മഹനീയവും ആഘോഷപൂർണ്ണവുമാക്കി തീർന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പരിപാടി തുടങ്ങിയ മുതൽ ഈ സമയം വരെ 1-2 പേരൊഴികെ ബാക്കി ആരും തന്നെ ഹാപ്പിയല്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ സ്റ്റുഡൻസ് എന്നുള്ളത് എന്നെ പോലെ ഒരു അധ്യാപിക എപ്പോഴും വേവലാതിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്ത് ഓരോ കാര്യങ്ങളിലേക്കും, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, അപ്പൊ എനിക്ക് ഫോണിലൊരു ഇത് കിട്ടുക, ഒന്നും പ്രതികരിക്കണം, ബാംഗ്ലൂർ ഇഷ്യൂ. ഞാൻ വാട്ട് ഹാപ്പൻഡ് ഇൻ ബാംഗ്ലൂർ? അപ്പൊ അവിടെ ഒരു പ്രൊഫഷണൽ കോളേജ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് 4 ദിവസമായി കാണാനില്ല. സംബഡി ഹാസ് കിഡ്നാപ്ഡ്, ആൻഡ് ഫാദറിനും വീട്ടുകാർക്കും മെസ്സേജ് വന്നു വാട്സപ്പിലൊക്കെ. ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് അതിപ്രസരം, അതിലൂടെ മെസ്സേജ് വന്നു, ഇത്ര ലാക്സ് ഓഫ് റുപ്പീസ് ഹാസ് ടു പേ, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഈസ് അറ്റ് സ്റ്റേക്ക്, ദ ഡേഞ്ചർ ഈസ് ദ ലൈഫ് ഈസ് അറ്റ് ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട്. സി ആഫ്റ്റർ ദാറ്റ് പിന്നെ കാണുന്നത് ഹീസ് ഡെത്ത് ആൻഡ് ഹീസ് നോ മോർ. അത് കണ്ടുപിടിച്ചപ്പോൾ ഫ്രണ്ട്സ് ആണ് അത് ചെയ്തിരിക്കുന്നത്, ആൻഡ് ദാറ്റ്സ് ഫോർ മണി. അപ്പം പിയേഴ്സ്, സ്വന്തം ക്ലാസ്മേറ്റ്സ്, സ്വന്തം പിയേഴ്സ് ആണ്, അവരാണ് ഈ കുട്ടിയെ അപകടപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഫോർ ലക്ഷറി. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കുട്ടിയെ, അതും എല്ലാവരും മലയാളികളും, കേരളത്തിൽ നിന്ന് കുട്ടികളെ പുറത്ത് വിട്ട് പഠിപ്പിക്കണമെങ്കിൽ തന്നെ ദർ മസ്റ്റ് ബി സം കൈൻഡ് ഓഫ് ലക്ഷ്യം. അവിടെ പേയ്മെന്റ് ഉണ്ട്, അവിടെ ഫീസ് ഉണ്ട്, അവിടെ താമസമുണ്ട്, ഫുഡ് ഉണ്ട്, അവർക്ക് വേണ്ടുന്ന എല്ലാ എക്സ്ട്രേനിയസ് ആയിട്ടുള്ള മിനിമം ലക്ഷറീസ് കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ അവിടെ വിട്ട് പഠിപ്പിക്കുന്നത്. ആൻഡ് ദെൻ ആഡിങ് ടു ദാറ്റ് മോർ ലക്ഷറി, അവർക്ക് വണ്ടി വേണം, അവർക്ക് മൊബൈൽസ് വേണം, അപ്ഡേറ്റഡ് ടെക്നോളജി, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് അത് ഉപയോഗിക്കണം. അങ്ങനെ ലക്ഷറിയുടെ റേഞ്ചുകൾ പ്രയോറിറ്റി കൂടുന്തോറും ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ഇസം അവരുടെ മൈൻഡിൽ കൊണ്ടുവരികയാണ്. ഞാൻ ഇത് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഡൂയിങ് ആൻഡ് എഡ്യൂക്കേഷൻ കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്, ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ അവസരങ്ങൾ കൊടുത്ത് നമ്മുടെ പവേഴ്സ് ആൻഡ് പ്രിവിലേജസ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഈക്വലി മെൻ ആൻഡ് വിമൻ ചെയ്യുമ്പോഴാണ് ദാറ്റ് റിസൾട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ആൻഡ് ദാറ്റ് ഈസ് മോർ റിലേറ്റഡ് ടു മോർ ഓഫ് ഇൻ ടു എഡ്യൂക്കേഷൻ. ഇവിടെ കുട്ടികൾ പഠിക്കുന്നവരൊന്നും തന്നെ ഈ ഇന്റലിജൻസ് അവരുടെ സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ ടേക്ക് ഫോർവേഡ് ചെയ്യാൻ ഇന്നത്തെ എഡ്യൂക്കേഷൻ സംവിധാനത്തിന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രായത്തിൽ യാതൊരു തലവേദനയോ തലബാധ്യതകളോ ഇല്ലാതെ ഏറ്റവും മനോഹരമായി സ്ട്രെസ് ഫ്രീ ആയിട്ട് ഓടിച്ചാടി നടന്ന് എല്ലാറ്റിലും ഇൻവോൾവ് ആയി ലോകം അവരുടേതാക്കി മാറ്റുന്ന ഒരു പ്രായത്തിലും സാഹചര്യത്തിലും സന്ദർഭത്തിലും എന്തുകൊണ്ട് കുട്ടികൾ ആലോചനയിൽ മുഴുകി ചിന്തിച്ചുകൊണ്ട്, അത് വറീഡാണ്, വളരെ വറീഡ്, ഒരു സന്തോഷവും ഇല്ലാത്ത ഒരു തലമുറയെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടെന്നുള്ളത് ദാറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. അതിന് നിങ്ങളല്ല ഞങ്ങളാണ് മറുപടി പറയുന്നത്, ഓഫ് കോഴ്സ് അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സോ എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് ഹാസ് ലെഡ് ടു വയലേഷൻ ഓഫ് സം പോയിന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഐഡിയോളജി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ
യഥാസമയത്ത് യഥാസ്ഥിതിയിൽ എന്താണോ ആ സമയത്ത് ആവശ്യം അതനുസരിച്ചിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസവും അതിനനുസരിച്ച ഒരു കാലാവസ്ഥയും കൊടുക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾക്കോ സാധിക്കാത്തതിൻ്റെ റിസൾട്ടാണ് ഇത് ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. സോ ദാറ്റ് ഇസ് ഹാപ്പനിങ്. അതിന് ബോത്ത് ഓഫ് അസ് ആരാണോ അധ്യാപകർ ആരാ വിദ്യാർത്ഥികൾ സംവിധാനങ്ങൾ എല്ലാവരും കൂടി കൂട്ടായി ശ്രമിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇവിടെ ലോകം കണ്ട പ്രധാനപ്പെട്ട രണ്ട് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആയിട്ട് എല്ലാവരും പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ 1800 വെൻ ഗാന്ധിജി ത്രോൺ ഓവർ ദി ഫസ്റ്റ് ക്ലാസ് അല്ലേ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഒരു ലോകം അറിയപ്പെടുന്ന ഇന്നും എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും എല്ലാ ഹ്യൂമൻ റൈറ്റ്സ് വേദികളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഗാന്ധിജിയെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് തൂക്കിയെടുത്ത് പുറത്തിട്ട നേരത്തെ പറഞ്ഞ ആ സിറ്റുവേഷൻ. ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് റോസ് പാർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ലേഡി, ഹി വാസ് ട്രാവലിംഗ് ഇൻ ദ ബസ്. നിങ്ങൾക്ക് അറിയുന്നോ ട്രാവലിംഗ് ഇൻ ദ ബസ്, അങ്ങനെ ബസ്സിൽ നിന്ന് അവര് ഇരിക്കാൻ പാടില്ലാത്ത അങ്ങനെയാണ് അവർക്ക് ഇരിക്കാൻ അവകാശപ്പെടാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ അനുവദിച്ചിട്ടില്ലാത്ത ഒരു സീറ്റിൽ അവരിരുന്നതിന്റെ പേരിൽ അവരെ അവിടുന്ന് എണീപ്പിക്കുകയും അല്ലെങ്കിൽ ഇരുന്ന് എണീപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും പക്ഷെ അവരവിടെ ഇരുന്ന് യാത്ര ചെയ്തിട്ട് അതിനുള്ള ഫൈൻ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദാറ്റ് ഹാപ്പൻഡ് ഇൻ യു എസ്. മറ്റേത് സൗത്ത് ആഫ്രിക്കയിലും ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും 1956 റീസൻലി. അപ്പൊ അങ്ങനത്തെ രണ്ട് ഇതിനൊക്കെ പല മാനങ്ങളുണ്ട്. ഗാന്ധിജി ഇതിനെ അഡ്രസ് ചെയ്തത് സ്വന്തം ജീവിതം കൊണ്ടാണ്. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട് ഗാന്ധിജി സംസ് ഗാന്ധിജി മെൻ നോട്ട് അറ്റ് ഓൾ ബോൺ, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. ദാറ്റ് മീൻസ് അതിനെ നെഗറ്റീവായിട്ടുള്ള അതിന്റെ പോസിറ്റീവ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കേണ്ട രീതിയിലുള്ള അത്രയും വലിയ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അവിടെ നടന്നെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നൗ അതിൽ നിന്ന് പിന്നെ വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. എന്താണ് നമ്മൾ അറിയുന്ന ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് എവിടെ നിന്നാണ് അതിൻ്റെ? നമുക്കൊക്കെ അറിയാം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു സംഗതിയാണ്. ബിക്കോസ് ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ നടന്ന് 1947 ഇന്ത്യ വാസ് കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ഇൻ ഗെറ്റിംഗ് ഫ്രീ ഫ്രം ഈ ബ്രിട്ടീഷുകാരെ പുറത്താക്കി നമ്മളുടെ ഇന്ത്യയാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുകയും നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്താണ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നു. 1948 ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ UDHR ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഹ്യൂമൻ റൈറ്റ്സ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഭരണഘടനയിൽ വന്നു എന്നുള്ളതാണ്. വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻ്റ് ഇൻ ദിസ് ഡേയ്സ് എന്നുള്ളതാണ്. ഗാന്ധിജി അന്നും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുമ്പോഴും ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുമ്പോഴും നമ്മൾ നമ്മുടെ ഭരണഘടന അംഗീകരിക്കാനുള്ള ശ്രമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി മീറ്റിങ്ങുകൾ നടക്കുന്നത് 47-48 അത് കഴിഞ്ഞ് 50s നമ്മൾ ആ സമയത്ത് ഗാന്ധിജി ഈ 47 നടക്കുന്നത് നമ്മൾക്ക് ഈ ഫ്രീഡം കിട്ടുന്നത് ആഘോഷിക്കുകയായിരുന്നില്ല, അറിയാലോ എന്താ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ അതില് ആക്ച്വലി ഹി വാസ് ട്രൈങ് ടു ഗിവ് എ മെസ്സേജ് ദാറ്റ് എനിത്തിങ് ഹാപ്പൻസ് ഫോർ വൈപ്പിംഗ് ഔട്ട് ദ ടീയേഴ്സ് ഓഫ് കോമൺ മാൻ, സാധാരണ ആൾക്കാരുടെ കണ്ണീര് തുടയ്ക്കുക എന്നുള്ളതാണ്. വൈ ഷുഡ് ദേ ഹ്യൂമൻ ബീയിങ് തിങ്ക് ലൈക്ക് ദാറ്റ്? നമുക്ക് ആലോചിക്കാൻ പറ്റുമോ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ആരുടെ ദാറ്റ് മീൻസ് അത്രയ്ക്കും ടോളറൻ്റ് ആയിരുന്നു എന്ത് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിന് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ഐക്കണായിട്ട് നമ്മൾ ഇന്നും കൊണ്ടു നടക്കുന്നത് അദ്ദേഹം പറയുന്നത് ഹി വാസ് തിങ്കിങ് ആൻഡ് ഹി വാസ് ലിവിങ് ഫോർ പീപ്പിൾ അറൗണ്ട്, അവർക്ക് വേണ്ടി മാത്രം. നമ്മളെപ്പോലെ ഒരു ഇൻഡിവിജ്വൽ എന്തുകൊണ്ട് അങ്ങനെ ആലോചിക്കുന്നില്ല എന്നത് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദീസ് ഇയേഴ്സ് അല്ലേ. ഇപ്പം സീരീസ് ഓഫ് റൈറ്റേഴ്സിനെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അതിനൊന്നും പ്രതികരിക്കാൻ ആരുമില്ല. ലേറ്റസ്റ്റ് നമ്മുടെ ഗൗരി അത് ഇതുവരെ ആരെ ഒരാളെ പോലെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, ഐൻസ്റ്റീന്റെ പ്രസിദ്ധമായ കോട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ എന്നുള്ള ഒരു ലെവലിലേക്കാണ് സംഗതി പോകുന്നത്. അത് ദാറ്റ് ഇസ് ഫാക്ട്. അപ്പൊ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിൽ ഒരു പ്രത്യേകിച്ച് ഡെമോക്രസിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഈസ് ടോട്ടലി
അണ്ടർ അക്സെപ്റ്റബിൾ, അത് ഇൻക്ലൂസീവ്നെസ്സിന് പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു. ഏത് ആരെയാണോ ഡീമാർക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്ത് വെച്ചിരുന്നത്, വിമൻ, ദളിത്സ്, അതുപോലെയുള്ള സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, അവരെയൊക്കെ ഇൻക്ലൂസീവാക്കി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് പണ്ട് മുതലേ അന്നേ പറഞ്ഞ് നടക്കാറുണ്ട്. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുവന്നു. പ്രവാചകത്വം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇത് ദിസ് ഹാസ് ടു ബി ടേക്കൻ കെയർ ഓഫ് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങള് ഇപ്പം നമ്മൾ അതിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് വീണ്ടും വീണ്ടും ഡിസ്കഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇപ്പം സിംപ്ലി സ്പീക്കിംഗ്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നതിന്റെ ബേസിക് ലൈഫ് വിത്ത് ഡിഗ്നിറ്റിയാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഭരണഘടനയിലൊരു ഇതുണ്ട്, നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് റൈറ്റ് ആൻഡ് ലിബർട്ടി എക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. അതായത് ആ കേസ് 1900s ഡിസ്കസ് ചെയ്ത ഒരു ഐഡിയ ആണ്. അതായത് സിപ്പോ ന്യൂട്ടണി നടന്ന സമയത്ത് ജനങ്ങള് ആളുകൾ ജനിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുക്കേണ്ട കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്ത് വന്ന് 1970s എഡിഎം ജബൽപൂർ എന്ന് പറയുന്ന കേസിൽ വളരെ പ്രസിദ്ധമായ കേസാണ്. ആ കേസിൽ ഈ ജഡ്ജസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കേസാണ്. അപ്പൊ ഒരു ജഡ്ജ് അറസ്റ്റ് ചെയ്ത ഒരാളെ, അയാളുടെ അവകാശങ്ങള്, അയാൾ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതിയിൽ ചോദിച്ചു എന്നെ എന്തിനു അറസ്റ്റ് ചെയ്തെന്ന് പറയണമെന്ന്. അപ്പം കോടതി എന്ന് പറഞ്ഞ മറുപടി, എമർജൻസി കാലഘട്ടത്ത്, അടിയന്തര അവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്ത ആൾക്കാരോട് അവരെ എന്തിനു അറസ്റ്റ് ചെയ്തു എന്ന് പറയേണ്ടതില്ല എന്നാണ് മറുപടി കൊടുത്തത്. അപ്പം നമ്മൾ ഇന്നിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്തിനു അറസ്റ്റ് ചെയ്തു എന്ന് പറയണം, അവരുടെ ബന്ധുക്കളെ കാണാൻ അനുവദിക്കണം, പോലീസ് റിപ്പോർട്ട് കൊടുത്ത് 24 hours മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അങ്ങനെ സീരീസ് ഓഫ് റൈറ്റ്സ്, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി അറസ്റ്റ് ചെയ്തയാൾക്കുള്ള അവകാശങ്ങൾ അങ്ങ് ഫോളിൻ ആവുകയാണ്. അതേസമയം അറസ്റ്റ് ചെയ്തു റിമാൻഡിലാക്കി ചർച്ചകൾ നടന്നിട്ടും കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, എന്നിട്ടും എന്തിനാ അറസ്റ്റ് ചെയ്തെന്നുള്ളത് ഇയാൾക്ക് അറിയില്ല. അപ്പൊ അത് ചോദിച്ചപ്പോ പറഞ്ഞത് എമർജൻസി സമയത്ത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അറിയിക്കണമെന്ന് നിർബന്ധമില്ലാന്ന്. ഇത് ഒരു ജുഡീഷ്യറിക്കോ അല്ലെങ്കിൽ ഒരു ഡെമോക്രസിയിൽ അനുവദിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. എന്നിട്ട് പോലും ആ വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. കാരണം 4-5 ഒരാൾ ഒഴികെ ബാക്കി 4 അതാണ് ശരിയെന്ന് പറയുന്ന സാഹചര്യം അതുകൊണ്ടാണ്. അതിൽ ജസ്റ്റിസ് ഖന്ന എന്ന് പറയുന്ന അദ്ദേഹം മാത്രമാണ് ഇത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരാളുടെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് അയാൾ ജനനം കൊണ്ടുണ്ടാകുന്നതാണ്, അല്ലാണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു അവകാശ പത്രികയോ അല്ലെങ്കിൽ ഒരു നിയമപ്രകാരമോ ജീവിക്കാനുള്ള അവകാശം ആരെങ്കിലും കൊടുക്കല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പല കാരണങ്ങൾ കൊണ്ട് മരിച്ചു പോകുന്ന ആൾക്കാരുടെ അവകാശത്തെ കുറിച്ച് എന്താണ്, എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉണ്ടാകുന്നത്? എഴുത്തുകാർ മാത്രമല്ല പല പല ഇഷ്യൂസ് ആണ്. നോൺ വയലൻസ് മാത്രമാണ് കാണുന്നത്, ഇൻക്ലൂസീവ്നെസ് ഇല്ല, മീറ്റ് വെച്ചാൽ കൊലപാതകം, എന്തിനൊക്കെയാണ് ആളുകളെ കൊണ്ടുകൊടുക്കുന്നത്, എന്തിനാണ്? അപ്പം ഈ ഹ്യൂമൻ റൈറ്റ്സും ഈ പോളിസിയും തത്വചിന്തകളും അതുപോലെ പോളിറ്റിക്സും ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്നതാണ്. ഒരു ഭരണകൂടം വരിക എന്ന് പറയുമ്പോൾ ആ ഭരണകൂടത്തിന്റെ ചുമതലകളിൽ ആദ്യത്തേത് സിറ്റിസൺസ് വെദർ ദേ ആർ ഹാപ്പി ഓർ നോട്ട്, അതനുസരിച്ചിട്ടാണ്. ഇപ്പം പല കൺട്രീസിലും ഇപ്പം ദേർ ഇസ് എ മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ്, ജനങ്ങളുടെ സന്തോഷം നോക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് ആണ് അവരെത്ര മാത്രം അതിന് ചില ക്രൈറ്റീരിയസ് വെച്ചിരിക്കുകയാണ്. നമ്മളോട് ഇപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ട് ആർ യു ഹാപ്പി, ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ഹാപ്പി ആണോ, ആസ് എ പേരൻറ്റ് നിങ്ങൾ ഹാപ്പി ആണോ, ആസ് എ ബ്രദർ നിങ്ങൾ ഹാപ്പി ആണോ, ആസ് എ കൺസ്യൂമർ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഒരു ടു വീലർ വാങ്ങിയ ആളാണ്, കൺസ്യൂമർ ഓഫ് എ മൊബൈൽ ഫോൺ, കൺസ്യൂമർ ഓഫ് എ ഫോൺ കണക്ഷൻ, ഇതിലൊക്കെ ഓരോന്നും ചെക്ക് ചെയ്യണം. അവര് അതിൽ ആരും ഹാപ്പി എന്ന് ചോദിച്ചാൽ വോട്ട് വിൽ ബി യുവർ ആൻസർ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹൗ ഫാർ ദ ഗവൺമെന്റ്, ദ എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് കുഡ് പ്രൊട്ടക്ട് ദി ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുന്നു. അഗൈൻ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പേരന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ഫോളോ. നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ചേരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അവിടെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള, നിയമപ്രകാരം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു ഫീസാണ്.
And fees is not a tax. It's a fees for something in return. In return, our human rights protection, basically. ആ മനുഷ്യാവകാശങ്ങളിൽ ശുദ്ധമായി ശ്വസിക്കാൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു കോളേജോ ഒരു ക്ലാസ് മുറിയോ നടത്താൻ പാടില്ല. ക്ലാസ്സിനകത്ത് വിള്ളലുകളുള്ള ക്ലാസ്സിനകത്ത് കൂടെ കുട്ടികൾ ഓടി നടക്കാൻ പാടില്ല. ചെറിയ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലേക്ക് അതുമുതൽ ഓരോന്നാണ് വർക്ക് ചെയ്യാത്ത ഫാനിന്റെ അടിയിൽ ഇത്ര ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂടുള്ള പോയി ഇരിക്കാൻ ഇരുത്തി ക്ലാസ് എടുക്കാൻ പാടില്ല. ബെറ്റർ ടേക്ക് ദം ഔട്ട്. യു എ ഇയിലെ ഒരു പുതിയ വിധിയാണ് വന്നിരിക്കുന്നത്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദർ വാസ് എ പവർ ഫെയിലിയർ. കുറച്ച് കുട്ടികൾക്ക് വളരെ ക്ഷീണമായി വെള്ളം കൊടുത്തു രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. ആർക്കൊന്നും ഗുരുതരമായൊന്നും പറ്റിയില്ല, പക്ഷെ കുറച്ച് ഗിഡിനെസും കുറെ ഇതൊക്കെ. ദെൻ ദ ഡയറക്ഷൻ വാസ് ലൈക്ക് 40 ബസ്സുകൾ എ സി ബസ്സുകൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു ബോർഡിങ്ങും കുട്ടികളെ രാവിലെ കൊണ്ടുവരികയും ഉച്ചയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ആ ബസ്സിനകത്ത് എ സി ഇട്ടിട്ട് അതിനകത്ത് കുട്ടികളെ എത്തിയിട്ട് മേക്ക് ദം ടു ആക്ടിവിറ്റീസ് എൻഗേജ് ലെറ്റ് ദ ടീച്ചേഴ്സ് എൻഗേജ് ദം ഇൻസൈഡ് ദ ബസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആവശ്യപ്പെടുന്ന എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും അത് ആ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന വിധികൾ കൊടുക്കുന്ന കോടതികളുമുള്ള ലോകമാണിത്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഷാൾ ബി ഡിഫറെന്റ്. ഹ്യൂമൻ റൈറ്റ്സ് ഈസ് നോട്ട് സംതിങ് എഴുതി വെച്ച 1, 2, 3 റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ടു മൂവ് എനിവർ, ഫ്രീഡം ടു ഡു എനി ജോബ്, ഫ്രീഡം ടു ട്രാവൽ എനിവേർ ഇൻ ദ വേൾഡ്, freedom to form an association, freedom to be to attend an assembly. അതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, നാച്ചുറൽ റൈറ്റ്സ് ആണ്. ഒരു നോംസ് സൊസൈറ്റിയിലെ നോംസിന്റെ അകത്തുനിന്ന് ഉണ്ടാക്കി വരുന്ന ചില അവകാശങ്ങൾ കടലാസിൽ എഴുതി കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നിങ്ങൾക്ക് തരുന്നു. ഇനി ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും വയലേഷൻ, നിങ്ങളൊരു ഓർഗനൈസേഷനിൽ ചേരാൻ പോകുന്നു, നിങ്ങളെ ഓർഗനൈസേഷനിൽ ചേരാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ യു ഹാവ് എ റൈറ്റ് ടു മൂവ് ദ കോർട്ട്. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുപോലെ സംസാരിക്കുമ്പോ ഞാനിവിടെ വന്ന് സംസാരിക്കുന്നില്ല, ദിസ് ഇസ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്. ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവരാനുള്ള ദാറ്റ് ഈസ് യുവർ ഫണ്ടമെന്റൽ റൈറ്റ്. ഇതൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ്. എവറിഥിങ് പുട് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഹ്യൂമൻ റൈറ്റ്സ്. നമുക്ക് അങ്ങനെ ഒരു വലിയ ചാർട്ട് ഉണ്ടാക്കാം, ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ആൻഡ് ദീസ് റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഈവൻ ത്രൂ മെനി ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഒക്കെ ഉണ്ട്. യു ഡി എച്ച് ആറിലുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്, പല ബിൽ ഓഫ് റൈറ്റ്സ്, മാഗ്നകാർട്ട, പല പല കടലാസുകളിൽ എടുത്ത് നോക്കിയാൽ കാണാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു മീ ഓർ ദ പേഴ്സൺ സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ. പിയർ പ്രഷറിൽ പെട്ടുപോകുന്ന എഡ്യൂക്കേഷൻ സംവിധാനം എന്തുകൊണ്ടാണ്? അത് ലാർജ്ലി എഫക്ട്സ്, അതായത് ഒരു ഇൻഡിവിജ്വൽ, ഒരു സോഷ്യൽ, നാഷണൽ, ഇന്റർനാഷണൽ ലെവലിൽ ഇത് അപ്ലിക്കപ്പെടാവണം. ഇന്റർനാഷണൽ ലെവലിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നാഷണൽ ലെവലിൽ അതിന് അംഗീകാരം കിട്ടുള്ളൂ. എന്നാലും ഇന്ത്യക്കാരുടെ വെളിയിൽ പോയാൽ പരസ്പരം ഗിവ് ആൻഡ് ടേക്കിൽ അത് നടക്കുള്ളൂ. സെയിം തിങ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ, ഇവിടെ അതിരപ്പുഴയിലുള്ള എല്ലാവർക്കും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ വീട്ടിലേക്ക് എനിക്കും അത് കിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് സച്ച് എ ലോങ് ലൈൻ ഓഫ് കണക്ടിവിറ്റി. ഇതിലെ ഇൻക്ലൂസീവ്നെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഇത് എന്റെ കൂട്ടത്തിൽ പെടാപ്പെടുത്താൻ പറ്റാവുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ കൂട്ടത്തിൽ പെടാനല്ല, ഇന്ന് ക്ലാസ്സിനകത്ത് ക്ലാസ് മുറിക്കകത്ത് തുടങ്ങുന്ന ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ, ദാറ്റ് ലീഡ്സ് ടു ദ എൻറ്റയർ ബ്രേക്ക് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ജസ്റ്റിസ് എനിവേർ, ഇൻജസ്റ്റിസ് എനിവേർ ഇൻ ദ വേൾഡ് ഈസ് അല്ലേ, ഈസ് എ ത്രെറ്റ് ടു ജസ്റ്റിസ് എവ്രിവേർ ഇൻ ദ വേൾഡ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻജസ്റ്റിസ് എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു ജസ്റ്റിസ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു ലിങ്ക് അത് തുടങ്ങേണ്ടത് ഒരു ഇൻഡിവിജ്വൽ നിന്നാണ്. എന്നെ ഇപ്പൊ ഞങ്ങൾ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുമ്പോൾ എനിക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, എനിക്ക് തുമ്മാവും, എനിക്ക് ചിരിക്കാം, എനിക്ക് ശ്വാസം എടുക്കാം, എനിക്ക് ഇഷ്ടം പോലെ നടക്കാം. അപ്പൊ എന്റെ കയ്യിൽ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്, ഞാൻ അതിങ്ങനെ തിരിച്ച് നടക്കും, അതിങ്ങനെ തിരിച്ച് നടന്നുകൊണ്ട് പോകുമ്പോൾ ആ സ്റ്റിക്കിന്റെ അറ്റം എന്റെ നേരെ വരുന്ന ആളുടെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് എ ലിമിറ്റേഷൻ. അല്ലെങ്കിൽ അത് അയാളുടെ മൂക്ക് പോയി കൊണ്ടുകഴിഞ്ഞാൽ ദെൻ ഹിസ് ഫണ്ടമെന്റൽ റൈറ്റ് ഇസ് വയലേറ്റഡ്, നോട്ട് മൈ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട്. എന്താ ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യനെ കടന്നു. അത് ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ, ഇതാണ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ പ്രഷറിലും ലിഷറിലും ഞാൻ ജീവിക്കുമ്പോൾ അതിൽ വേറൊരാളുടെ മനുഷ്യാവകാശത്തെ ഹനിക്കാൻ പാടില്ല. അതാണിപ്പോ ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചില വിശ്വാസങ്ങളുണ്ട്, എനിക്ക് ചില പ്രാക്ടീസസ് ഉണ്ട്, ഞാൻ ജീവിക്കുന്ന സൊസൈറ്റി എന്നെ ഇങ്ങനെ ജീവിച്ചാലേ അംഗീകരിക്കുള്ളൂ. അതാണല്ലോ എനിക്ക് ഈ ഒരു സൊസൈറ്റിയിൽ എന്റെ ചുറ്റുവട്ടമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ്,
അതുകൊണ്ട് എനിക്ക് അവരുടെ കൂട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ഇത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ബട്ട് ദെൻ അങ്ങനെ ഞാൻ ജീവിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ടു അതേഴ്സ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂരിലെ ഇഷ്യൂ ഉണ്ടായത്. അത് ഒന്നാമത്തെ ഇഷ്യൂ അല്ല, ഒരു കുട്ടിയെ പിയർ പ്രഷർ അത്ര മാത്രമാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആക്ച്വലി പേരൻസ് കുട്ടികളെ വിട്ടു കഴിഞ്ഞാൽ അവരവിടെ പോയിട്ട് ഏത് ടൈപ്പ് ഓഫ് പിയർ പ്രഷറിൽ അവിടെ പോയി വീണിരിക്കുന്നു എന്നുള്ളത് ദേ നെവർ നോ. അവരത് അന്വേഷിക്കുന്നില്ല. നിങ്ങളിപ്പോ അവിടേക്ക് കുട്ടികളെ പഠിക്കാൻ വിടുന്നു വീട്ടുകാർ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്, നിങ്ങൾ എവിടെയാ പോകുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, പുസ്തകം എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെ ഒരു ദിവസം പഠിപ്പിച്ചത് എഴുതി എന്നുള്ളതല്ല എന്റെ അർത്ഥം. ടോർച്ചർസ് നിങ്ങൾ എവിടെ പോകണമെന്നുള്ളത് നോക്കി വരാനുമല്ല എന്റെ അർത്ഥം. ബട്ട് ദേ ഷുഡ് ബി അവെയർ, അല്ലെങ്കിൽ യു ഷുഡ്, നിങ്ങളിപ്പോ 18 വയസ്സൊക്കെ കഴിഞ്ഞവരാണ്, വോട്ടവകാശമുള്ള ആളുകളാണ്. എനിക്ക് ഒരു സെക്യൂരിറ്റി, എന്റെ ഇൻഡിവിജ്വാലിറ്റി ടു ബി എന്ന എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, ലേണിംഗ് ടു ബി എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതിന്റെ ഭാഗമാണ് നിങ്ങൾ അറിയുന്ന ആളുകളെ, ഈ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുക എന്നുള്ളത്. പേരൻസും ടീച്ചേഴ്സും അതൊരു വലിയ റോൾ. അവിടെ ഹ്യൂമൻ റൈറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യണം. ഈ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾ ഷെയറിംഗ് മെന്റാലിറ്റി പഠിപ്പിക്കുന്നത് മുതൽ എല്ലാം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ നമുക്ക് കിട്ടുന്ന എല്ലാ വാല്യൂസും നോംസും ഷാൾ ഹെൽപ് പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അതിനെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഫെയിലിയർ ആയിരിക്കുന്നത്. ഒരുമാതിരിയൊക്കെ നല്ല മൊറയിലുള്ള സൊസൈറ്റിയിലൊക്കെ ദിസ് ഹാപ്പൻസ്. ഈ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാനും ഇതിനൊക്കെ നടക്കാറുണ്ട്. ഇപ്പം ഇത് പറയുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഞാൻ ഭോപ്പാലിലെ ജഡ്ജസ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി, അതായത് അക്രോസ് ദ കൺട്രി ഇന്ത്യയിലുള്ള ജഡ്ജസ് അവിടെ ട്രെയിനിങ്ങിന് വരുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നു 3 കൊല്ലം. അപ്പൊ അവരെ എന്റെ സബ്ജക്റ്റാണ് അവരോട് പഠിപ്പിക്കുക, ഞങ്ങൾ പഠിപ്പിക്കാൻ പറയില്ല ജഡ്ജസ് ആയതുകൊണ്ട് ഇന്ററാക്ഷൻ ട്രെയിനിങ് എന്നൊക്കെയാണ് പറയുക. അപ്പൊ അവർക്ക് റീജണൽ ഇത് വരും. അപ്പൊ ഗുജറാത്തിൽ ഞങ്ങൾ ഒരുക്കിയ ഒരു പ്രോഗ്രാമിന് പോയി. എന്തെങ്കിലും യു നോ വാട്ട് ഹാപ്പൻ, ഞങ്ങൾ 2 ഫാക്കൽറ്റി ഇന്ത്യൻ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി, ഞങ്ങളുടെ ഡയറക്ടറുണ്ട്, ആൻഡ് ദെൻ അവിടുത്തെ ഹൈക്കോർട്ട് ജഡ്ജ് വാസ് വിത്ത് അസ്, ആ ഗസ്റ്റ് ഹൗസിൽ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ജഡ്ജിന്റെ കാർ അവിടെ ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കാർ ബാക്കിലാണ്, ആൻഡ് അതിന് മുമ്പിൽ വേറൊരു കാർ കിടക്കുന്നുണ്ട്. ഹീ ഗോട്ട് ഇൻസൈഡ്, ആ ജഡ്ജ് കാറിലേക്ക് കയറാൻ വേണ്ടിട്ട് ഇറങ്ങി വന്നു. അപ്പം അതിന്റെ ഡ്രൈവർ പോയിട്ട് കാർ എടുത്തു, കാർ എടുത്തിട്ട് അതിൽ ചവിട്ടി തുടങ്ങി, ഈ ബ്രേക്കിന് പകരം അത് ആക്സിലേറ്ററിൽ കൊണ്ടു, കാർ നല്ല ഫാസ്റ്റ് ആയി പോയി മുമ്പിൽ നിന്നുള്ള കാർ വിളിച്ചു. അപ്പൊ ആ കാറിലേക്ക് ഹൈക്കോർട്ട് ജഡ്ജ് കയറാൻ വരുന്ന കണ്ടു, ഞങ്ങൾ ബാക്കിലെ കാറിലേക്ക് പോയി, ഞങ്ങൾ കയറി അതിൽ ഇരുന്നു. അപ്പൊ മുമ്പിലെ കാർ നീങ്ങിയല്ലോ, ഇയാൾ എടുത്തു. അപ്പം ജഡ്ജിന്റെ കാറ് ചുരുക്കി പറഞ്ഞ അതുകൊണ്ട് മറ്റേ മുമ്പിലുള്ള കാറിൽ കൊണ്ടിടിച്ച് ഫ്രണ്ടും പോയി, ഞങ്ങളുടെ കാറിൽ വന്ന് ഇടിച്ചതിന്റെ ബാക്കും പോയി. 2 കാറിന്റെ ഇടയിൽ ജഡ്ജ് ഹൈക്കോർട്ട് ജഡ്ജിന്റെ കാർ ഇങ്ങനെ ചതഞ്ഞിരിക്കുക. പക്ഷേ ഞാൻ ആലോചിച്ചത് ആ സമയത്ത് സാധാരണ ഗതിയിൽ ഈ ഡ്രൈവേഴ്സ് ഒക്കെ ഭയങ്കര പരവേശം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചെയ്തെന്ന് ചോദിച്ച് ഈ ഡ്രൈവറെ പിടിക്കും, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമാക്കും, ചോദ്യങ്ങൾ ഒന്നുമില്ല, പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. പിന്നെ അവിടെ അങ്ങോട്ട് ഉടനെ പിന്നെ അവിടെ ഉള്ളവർ വേഗം ചെയ്യുന്നത് സെക്യൂരിറ്റി ഓടി വന്നു, അടുത്ത കാർ അറേഞ്ച് ചെയ്ത് ഹൈക്കോർട്ട് ജഡ്ജിനെ വിട്ടു, ഞങ്ങളെ വേറൊരു കാറിലേക്ക് വിടാനുള്ള സൗകര്യങ്ങൾ ചെയ്യട്ടെ ചെയ്യാണ് ചെയ്തത്. ആൻഡ് സീ, അപ്പൊ നമ്മൾ പറഞ്ഞു അവിടുത്തെ ആളുകൾ, നോ വണ്ടർ ഇവർ ഗാന്ധിജി വാസ് ബോൺ ഇൻ ദിസ് സ്റ്റേറ്റ്. ഗാന്ധിജി പോർബത്തറിൽ ജനിച്ച് ഗുജറാത്തിൽ നമുക്ക് ഇത്ര വലിയൊരു മെസ്സേജ് തന്നപ്പം നമ്മളത് കാലങ്ങളോളം കൊണ്ടു നടക്കുകയാണ് മനസ്സിൽ. വാട്ട് ഹാസ് ഹി കോൺട്രിബ്യൂട്ടഡ് ടു ദി ഹ്യൂമനിസം, അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇൻ വാട്ട് അവർ മൈനോറിറ്റീസ്, അവിടെ ഒരു ബഹളം ഉണ്ടാവോ, ആളുകൾ തമ്മിൽ കശപിശ കൂടുകയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളെ മറ്റൊരു മാനാഞ്ചലിയോ കഴുത്ത് കയറി പിടിച്ചിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കൊന്നും ഉണ്ടായില്ല. So that is how people become different. ഒരു footstep നമുക്ക് ബാക്കി ഇടാൻ സാധിക്കുന്നത് ഈ രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻസ് നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ അന്ന് വീണ്ടും പറയാറുണ്ട് ചില ക്രിറ്റിസിസംസ് വരെയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അല്ലായിരുന്നെങ്കിൽ ഗാന്ധിജി ഉണ്ടാവുകയായിരുന്നില്ല. അപ്പൊ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപക്ഷെ ട്രെയിനിൽ സഞ്ചരിച്ചപ്പോ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ട്രെയിനിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ടർ, നോൺ വയലന്റ് പ്രൊമോട്ടർ ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോഴാണ് അവർ തിരിച്ചറിവ് വരുന്നത് ഒരുപക്ഷെ. ബട്ട് വാട്ട് എവർ, പലർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എല്ലാം കൂടി ഒരാൾ ചെയ്തതാണ്. നൗ അഗൈൻ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വൺ മോർ തിങ്. ഞാൻ ലണ്ടനിൽ പോയി,
Yes. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ മുമ്പിൽ ബ്രിട്ടീഷ് യു കെ പ്രൈം മിനിസ്റ്റേഴ്സ് അവരുടെ ലീഡേഴ്സിന്റെ ഒരുപാട് സ്റ്റാറ്റ്യൂസ് ഉണ്ട്. അതില് പാർലമെന്റിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സ്റ്റാറ്റ്യൂസിൽ ഒന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ്. ആ അപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാരെ പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പുറത്താക്കിയ അദ്ദേഹമാണ്. സോ അപ്പം അവിടെ ബ്രിട്ടീഷ് പാർലമെന്റിന് നേരെ മുഖം തിരിച്ച് നിൽക്കുന്ന നേരെ നോക്കി നിൽക്കുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് അവിടെ പോയപ്പോ കണ്ടത്. അപ്പൊ നമ്മള് ശരിക്കും ഞാൻ അതിശയിച്ചു പോയി, എന്തിനു വേണ്ടിയാണ് ഈ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത്, അദ്ദേഹത്തിന്റെ പ്രതിമ അവിടെ വെച്ചിരിക്കുന്നത്. അതേസമയം ആർക്ക് വേണ്ടിയാണ് ഈ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ശ്രമിച്ചത്? അവരിൽ ഒരാളാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്. ദിസ് ഇസ് ദ ഡിഫറൻസ്. This is how people has to learn from surroundings, whatever is happening around you. ഈ ഒരു ഡിഫറൻസ് ഇത് ലോകത്ത് എവിടെ പോകുമ്പോഴും, ഞാൻ യു എസിൽ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടും, അവിടെയും എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് തരുന്നത് ഗാന്ധിജിയുടെ ലൈഫും നോൺ വയലൻസ് എത്രമാത്രം, വെദർ ഇറ്റ് ഇസ് വോട്ട് വിൽ ഹാപ്പൻ, ഇങ്ങനെ പറഞ്ഞിട്ട് എക്സാമ്പിൾസ് തരും. ലോകം മുഴുവൻ മഹാത്മാഗാന്ധിയെ അറിയുമ്പോൾ മഹാത്മാഗാന്ധി പ്രിൻസിപ്പൽസ്, ഗാന്ധിസം അതിന്റെ ബേസിക്സ്, ഹ്യൂമാനിസം, മൊറൽസ്, നോംസ്, ഹൗ ഷുഡ് ഇറ്റ് ആക്ട് റൈറ്റ് പ്ലേസിംഗ് റൈറ്റ് പീപ്പിൾ റൈറ്റ് തിങ് ഡൂയിങ് റൈറ്റ് തിങ്സ് ഇൻ ദ റൈറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ പ്രബുദ്ധമാക്കിയ മഹാത്മാഗാന്ധിയുടെ ഇൻക്ലൂസീവ്നെസ്, ഒരുമിച്ച് ജീവിക്കാനുള്ള നമ്മുടെ ജീവിച്ചിരിക്കണം എന്ന ഒരു മെസ്സേജ് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സമൂഹം ഇന്ന് ഉണ്ടായി വന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് പ്രൊഫറ്റിക്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ ഒരു ഒരു ടുഗദർനെസ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാണ്ടാവുന്നത് ഭയന്നിട്ടായിരിക്കാൻ ചിലപ്പോൾ ഈ രീതികൾ ഈ കാര്യങ്ങൾ ഡിഗ്നിറ്റിയോടുകൂടിയുള്ള ലൈഫിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷന്റെ നാല് പില്ലറിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, എഡ്യൂക്കേഷന്റെ നാല് പില്ലറിൽ ഇറ്റ് ഈസ് ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ബി ആൻഡ് ലേണിംഗ് ടു ലിവ് ടുഗദർ. ഒരു സർവേ എടുത്തപ്പോൾ 60% ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ ലേണിംഗ് ടു ലിവ് ടുഗദർ എന്താണ് പഠിപ്പിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പിയർ ഗ്രൂപ്പ് ലേണിംഗ്, പിയർ ഗ്രൂപ്പ് പ്രഷേഴ്സ്, സൊസൈറ്റിയിൽ എങ്ങനെ ഒരാൾ അതിനെ മോഡിലേജ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് പുസ്തകം വായിച്ച് പഠിച്ച് ഇപ്പം പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുമ്പം ബി ടെക് ട്രിപ്പിൾ ഇ കഴിഞ്ഞ ആൾ കയറി വരുമ്പോൾ അവരോട് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഐറ്റംസ് എന്തൊക്കെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കിട്ടില്ല. 10/10 CGPA ഉള്ള ഗ്രാജുവേറ്റ് ആണ്, കോമ്പറ്റേറ്റീവ് എക്സാം പരീക്ഷയും കഴിഞ്ഞു, അയാൾക്ക് എന്തൊക്കെ അറിയാം എന്നെല്ലാം ചോർത്തിയെടുത്തു. ഇനി എന്തറിയില്ല എന്നുള്ള ഇന്റർവ്യൂവിന് പോകുമ്പോഴാണ് അയാളോട് ചോദിക്കുന്നത് ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പം ആക്ച്വലി 4 വയസ്സുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതറിയാം, ആ പ്രാക്ടിക്കൽ തിങ് എന്താണെന്നറിയില്ല. വൈ ദിസ് എഡ്യൂക്കേഷൻ ഈസ് ഫോർ? 22 വയസ്സായിരുന്ന ഒരു ഗ്രാജുവേറ്റിന്റെ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താണ് എന്ന് തിരിച്ചറിയില്ല. ആൻഡ് ദാറ്റ് ഈസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയായി നിങ്ങളുടെ എല്ലാ പഠനങ്ങളും, ഓൾ ദ ലെസൺസ് ദാറ്റ് യു ലേൺ വെൻ യു ലീവ് അറൗണ്ട്, അത് ഷാൾ ബി ഫോർ അണ്ടർസ്റ്റാൻഡിങ് റിയലൈസിങ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ്. നൗ ഗാന്ധിജി ആസ് എ മാൻ മേ ബി ഒരുപാട് ജീവിതം കൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ, ആസ് എ ഹ്യൂമൻ ബീയിങ് ഹി ഈസ് ഡിഫറെന്റ്. പക്ഷെ ഒരു ലീഗൽ ലോയർ എന്നുള്ള നിലയ്ക്ക് ട്രൂത്ത് വേഴ്സസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്, സത്യം മാത്രം പറയാനുള്ളത്. പക്ഷെ അതെപ്പോഴും ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നീ രാവിലെ എണീറ്റ് ഈ ഗാന്ധി തിങ്കിങ്ങിൽ ട്രൂത്തിനെ കുറിച്ച് പറഞ്ഞിട്ട്, അതാണ് സ്റ്റുഡൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡൈജസ്റ്റ്. പക്ഷെ സിംപ്ലി ഞാൻ MA ക്ക് പോകുന്നു, ഗാന്ധി സ്റ്റഡീസിൽ പഠിക്കാൻ പോകുന്നു, എനിക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കിട്ടണം, വെരി ഹാപ്പി. ഞാൻ 2 കൊല്ലം അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി അവാർഡഡ് ഇൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. അതിന് ഞാൻ കുറച്ച് പഠിക്കണം, വെരി ഹാപ്പി.
പ്രൊജക്റ്റുകൾ കൊടുക്കണം ഹാപ്പി. എന്നിട്ട് എന്താ, എം എ എടുത്തു, ഗാന്ധി സ്റ്റഡീസിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു പ്രൊജക്റ്റും കൊടുത്തു, ക്ലാസ്സിൽ പോവോ പോവാതിരിക്കുകയൊക്കെ ചെയ്തു. പരീക്ഷ വന്നു, എഴുതി, ചിലർ പാസ്സായി, ചില പാസ്സായവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് എത്തി. പാസ്സാവാത്തവർക്ക് ഇനി 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 അവസരങ്ങളുണ്ട്, എത്ര വർഷമാണെങ്കിലും എഴുതി എം എ എടുക്കാം, വാട്ട് എവർ. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, എന്ന് ചിന്തിക്കാൻ മടിക്കുന്നു എന്നുള്ള സത്യമാണ് പുതിയ ലോകം മനസ്സിലാക്കുന്നത്. സ്റ്റുഡൻസ് നെവർ തിങ്ക്. ഒരക്ഷരം വായിച്ചു കഴിഞ്ഞാൽ, ഒരക്ഷരം കണ്ടു കഴിഞ്ഞാൽ, ഇരിക്കുന്ന ഇപ്പൊ തന്നെ ഈ ഒരു ഗ്യാതറിംഗിൽ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗാന്ധിയൻ തിങ്കിങ് എന്ന് ഒരു മിനിറ്റ് ചിന്തിക്കാനുള്ള ഒരു അവസരമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫെയിലിയർ. സോ കഴിയുന്നത്ര ചിന്തിക്കാൻ ശ്രമിക്കുക. ഈ ഗാന്ധിയൻ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ എത്തിയത്. വളരെ അധികം ഈ നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലേക്ക് ഇവിടുന്ന് തിരിച്ചു വരിക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് അവിടെയുള്ള. പ്രത്യേകിച്ച് ഐ ലവ് സ്റ്റുഡൻസ്, ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമാണ്. ഞാൻ ഒരു ഡീപ്പായിട്ട് കുറച്ച് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഐ ടേക്ക് ഓൾ ദ ചാൻസസ് ടു പ്രൊവോക്ക് ദ സ്റ്റുഡൻസ് ബിക്കോസ് സ്റ്റുഡൻസ് നെവർ തിങ്ക് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഐ ചലഞ്ച് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് ഗാന്ധിയൻ തിങ്കിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ഫോർ എ ഡിബേറ്റ്. നിങ്ങൾ ആ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാം. അറിയാം ഇന്നവരുടെ കുട്ടികളുണ്ടാവും, മേ ബി മോർ ദാൻ ദാറ്റ്, ബട്ട് എൻടിആർ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഓരോ സമയത്തും എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ് എഡ്യൂക്കേഷനിലെ ഹ്യൂമൻ റൈറ്റ്സ് റിയലൈസ് ചെയ്യാനും വൈദ്യുതിയാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പം ചിന്തിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവട്ടെ. അതിനോടൊപ്പം ആ ചിന്തകൾ പിയർ ഗ്രൂപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിന് കൂടി വേണ്ടി ആവട്ടെ, പിയർ ഗ്രൂപ്പ് പ്രഷറിൽ പെട്ടിട്ട് നെഗറ്റീവിസത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ചിന്തിക്കാനും 101 ചോദ്യങ്ങൾ എഴുതാനും നമ്മള് ഒരു ഫിലിം അല്ലേ, 101 ചോദ്യങ്ങൾ എന്നുള്ള സിനിമയിൽ അതിന്റെ നായകൻ തന്നെ ഇവിടെ ഇരിക്കുകയാണ്. ഓരോ സെഗ്മെന്റും ഓരോ ചോദ്യങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആ അവസരങ്ങൾ അതിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ജസ്റ്റ് തിങ്കിങ്. ബുദ്ധിയോടെ, സമാധാനത്തോടെ, വിവേകത്തോടെ മനുഷ്യത്വത്തിന് വേണ്ടി ചിന്തിക്കുക. Then you will understand what human rights, what was Gandhiji telling about that. പ്രൊഫറ്റിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞു ഇൻക്ലൂസീവ്നെസ് ലോകത്തിന് മാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അതിനുവേണ്ടി തയ്യാറാവാനാണ് എല്ലാ ശ്രമങ്ങളും നടത്തിയത്. നമുക്ക് നമ്മളുടെ പോലെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് ഓരോരുത്തരും ഈ ലോകത്ത് ജനിച്ചു വരുന്നവർ. വട്ട് എവർ മേ ബി, മതമോ രാഷ്ട്രീയമോ വർഗീയമോ അല്ലെങ്കിൽ റീജിയണൽ റിലീജിയൻ വട്ട് എവർ സെക്സ്, ഇതൊന്നും ഒരു കാരണമേ അല്ല ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് ടോക്കിംഗ് അബൌട്ട് ഇൻക്ലൂസീവ്നെസ്. ഹ്യൂമൻ റൈറ്റ്സ് ഇസ് ഇൻക്ലൂസീവ്നെസ്. ഇഫ് യു ക്യാൻ ഇൻക്ലൂഡ് സംബഡി ഇൻ ടു യു ആൻഡ് ഇഫ് യു ക്യാൻ ബി പാർട്ട് ഓഫ് സംബഡി എൽസ് ദെൻ ദ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ബോത്ത് ഓഫ് യു ആർ പ്രൊട്ടക്റ്റഡ്. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും, എല്ലാ അഭാവങ്ങളും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവരും എല്ലാ കാലത്തും നല്ല സ്റ്റുഡൻ്റായിരിക്കാൻ ശ്രമിക്കുക. Thank you so much.